നാം സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. ആദ്യം നാം കട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് സ്കേർട്ടിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള കഴുത്താണ്. കഴുത്ത് നാം ഇതുപോലെ നാം കട്ട് ചെയ്ത് വെച്ച പീസ് ഇതുപോലെ വെക്കുന്നു. അതിനുശേഷം നാം ആദ്യം ഇവിടെ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ അടിക്കുക. നല്ല വശമാണ് ഇതുപോലെ മുകളിൽ വെക്കുന്നത്. ഇതുപോലെ അടിക്കുക. ഇനി ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെയും അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. നാം ഈ ഒരു പീസിനെ ഇപ്പോൾ ഇതുപോലെ ഇതുപോലെ നമുക്ക് നല്ലവണ്ണം നഖം വലിച്ചുകൊണ്ട് ഇതുപോലെ വെക്കാവുന്നതാണ്. അതിനുശേഷം നാം നമ്മുടെ ബാക്ക് പീസ് എടുക്കുന്നു. ഇത് നാം സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മുടെ ബാക്ക് പീസ് എടുക്കുന്നു. അതിനെ നാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് നടുഭാഗത്ത് നാം ഹൂക്ക് വെക്കുകയാണ്. അത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇത് രണ്ടും ഉൾവശമാണ്. ഈ ഉൾവശം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നാം ഈ ഒരു വലത് വശത്ത് വരുന്ന അതായത് ഉൾവശം അടിഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ മെഷീൻ അടിഭാഗത്ത് വെച്ചിട്ട് നല്ല ഭാഗം ഇതുപോലെ വെക്കുക. ഈ വലത് ഭാഗത്ത് വരുന്ന പീസ് നാം ഇതുപോലെ എടുത്ത് ഇതുപോലെ വെക്കുക. അതിനുശേഷം നാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച ഒരു 2 ഇഞ്ചോ 2.5 ഇഞ്ചോ നമുക്ക് അത് ഉള്ളിലേക്കുള്ള വീതിക്കനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. 2.5 ഇഞ്ച് ഒരു സൈഡ് കരയുണ്ടായാൽ അത്രയ്ക്കും നല്ലതാണ്. അതുപോലെ ഇതുപോലെ ഇങ്ങനെ വെടുക്കുക, ഇവിടെ വെക്കുക. അടിവശത്ത് നിന്ന് അതായത് ടോപ്പിന്റെ കഴുത്ത് ഭാഗത്ത് നിന്നല്ല, അടിവശത്ത് നിന്നാണ് നാം തുടങ്ങുന്നത്. അടിവശത്ത് നിന്ന് തുടങ്ങി ഇതുപോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. അതിനുശേഷം നാം അടുത്ത പീസ്, ഇത് നാം നിർത്തിയിരിക്കുന്നത് കഴുത്ത് വശത്താണ്, കഴുത്തിന്റെ വശത്ത് അടിയിൽ നിന്ന് തുടങ്ങി കഴുത്തിന്റെ വശത്താണ് ഇത് നിർത്തിയിരിക്കുന്നത്. ഇത് നാം തുടങ്ങുന്നത് കഴുത്തിൽ നിന്ന് താഴെ വശത്തേക്കാണ്. ഇത് നാം കഴുത്തിന്റെ ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ, ഇതിന് കര ആവശ്യമില്ല, ഇതൊരു 1.5 ഇഞ്ച് വീതിയിലൊക്കെ എടുക്കാം. ഇതുപോലെ കഴുത്തിന്റെ മുകളിൽ നിന്ന് ഇതുപോലെ വെച്ച് ഇവിടെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് മാറിപ്പോകാതെ നിൽക്കും. എവിടെയാണോ നാം സ്റ്റിച്ചിങ് അവസാനിപ്പിച്ചത്, തുടങ്ങി അവസാനിപ്പിച്ചത്, അതേ അവസാനിപ്പിച്ചതിന്റെ അതേ വശത്തിന് ഓപ്പോസിറ്റ് വശത്ത് നിന്ന് നമ്മൾ ആരംഭിക്കുക. ഇനി നാം ഇതിനെ ഇതുപോലെ മറിച്ചുകൊണ്ട് ഇതുപോലെ നമുക്കിത് ഹൂക്കിന്റെ ലൂപ്പ് എൻഡിങ് ചെയ്യുവാനുള്ള സ്ഥലമാണ്. ഇതുപോലെ നമുക്ക് ഇങ്ങനെ വെക്കുക. അതിനുശേഷം നാം ഇത് അടിച്ചെടുക്കുക. അടിവശത്ത് ഇതുപോലെ കരഭാഗം ടച്ച് ആവുന്ന രീതിയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിത് ഇങ്ങനെ അടിച്ചെടുക്കാവുന്നതാണ്. ഇതിവിടെ പ്രഷർ ബുട്ടിന്റെ രീതിയിൽ ഇതുപോലെ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിനെ ഇതുപോലെ കട്ട് ചെയ്ത് ഫിനിഷിങ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നാം ഈ ഒരു വശം ഇതുപോലെ ഇതിൻ്റെ ഇതുപോലെ ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ മടക്കി വെച്ചുകൊണ്ട് നാം ഇതിനെ അതിനുശേഷം നാം ഇത് ഇതുപോലെ മടക്കുക. ഇതുപോലെ മടക്കി ഇതിനെ ഇതിൻ്റെ ഈ സ്റ്റിച്ച് ഇപ്പോൾ മുകളിൽ ചെയ്ത സ്റ്റിച്ച് ഉൾവശത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇതിനെ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ്. അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത പീസ് നാം എടുത്തിട്ടുണ്ട്. ഇവിടെ നാം ഇതുപോലെ തന്നെ അതായത് ഇതുപോലെ വെക്കുക. അതായത് ഇത് പുറത്തേക്ക് കറക്റ്റല്ല, ഇതുപോലെ പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. അതിനുശേഷം നല്ല വശത്ത് നിന്ന് നാം ഇതുപോലെ കട്ട് ചെയ്യുക, സോറി സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ചെയ്യുക. ഇത് ഈ തുണിയെ നാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാൻ പാടുള്ളതല്ല. ഇവിടെ നാം ഈ ഒരു കോണിൽ നല്ല കൃത്യതയോടുകൂടി കിട്ടുവാൻ വേണ്ടി ഇതുപോലെ കട്ട് ചെയ്യുക. അതിനുശേഷം നാം ഈ ഒരു പീസും ഇവിടെ ഇതുപോലെ ഫിറ്റ് ചെയ്യുന്നു. ഈ ഒരു പീസും നാം ഇവിടെ കട്ട് ചെയ്ത് മാറ്റുന്നില്ല, ഇവിടെ എക്സ്ട്രാ പീസ് അവിടെ വെക്കുന്നു. ഇനി ഇതിനെ നാം ഇവിടെയും ഇതുപോലെ അതായത് 4 കഴുത്തിന്റെ 4 ഇതുപോലെ കോണിലും ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നാം ഈ ഒരു പീസിനെ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്ത് നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെ ഇതിനെ മുകളിൽ വെക്കുക. അതിന് ആദ്യം നാം ഇതുപോലെ ലൂപ്പ് എമ്മിങ് ചെയ്യാൻ വേണ്ടി വെച്ച ഭാഗം ഇവിടെ വെക്കുക. അതിനുശേഷം നാം ഇവിടെ ഇതുപോലെ പിടിച്ചുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ
സൈഡിൽ കറക്റ്റ് വെക്കുക നമ്മുടെ കഴുത്തിന്റെ ഇവിടെയും വെച്ചതിന് ശേഷം നാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു എടുക്കുക അതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു പീസ് ഈ അടിച്ച പീസ് ഇതുപോലെ ഉൾവശത്തേക്ക് ഇതുപോലെ മടക്കി വെച്ചുകൊണ്ട് ഇവിടെയും നാം ഇതുപോലെ തന്നെ അതായത് ഈ ഒരു പീസിനെ ഇങ്ങനെ വെച്ചുകൊണ്ട് കറക്റ്റ് ലെവലിൽ നാം ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ നാം രണ്ട് സ്റ്റിച്ച് കൊടുക്കുക സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ ഓവർലോക്ക് ചെയ്യാവുന്നതാണ് ഇനി നാം ഇവിടെ ഇതുപോലെ വെക്കുക ഇതുപോലെ നാം ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഒരു പീസിനെ ഇതുപോലെ മറച്ച് വെച്ചുകൊണ്ട് ഇതുപോലെ സൈഡിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം ഇനി ഈ ഒരു കോണിൽ വന്നതിന് ശേഷം ഇതുപോലെ കുത്തിയെടുത്തുകൊണ്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഉൾവശത്തേക്ക് ഇതുപോലെ മടക്കി വെക്കുക അപ്പൊ നമ്മുടെ ഈ കോണിൽ ഇതുപോലെ കട്ട് ചെയ്തതുകൊണ്ട് തന്നെ നല്ല വൃത്തിയോടുകൂടി ഇതുപോലെ പോയിന്റ് ഒക്കെ നമുക്ക് കിട്ടും ഇതുപോലെ ഒന്ന് ഉൾവശത്തേക്ക് ഇതുപോലെ ഒന്ന് നഖം വലിച്ചു കൊടുത്തുകൊണ്ട് ഇതുപോലെ നമുക്ക് വൃത്തിയോടുകൂടി കിട്ടുന്നതായിരിക്കും ഇനി നാം ഇത് സ്റ്റിച്ച് ചെയ്യുകയാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നാം ഇതുപോലെ മടക്കി വെച്ച പീസിനെ നാം ഇതുപോലെ എക്സ്ട്രാ വെച്ചതിനെ ഉൾവശത്തേക്ക് ഇതുപോലെ മടക്കി ഇതുപോലെ മടക്കി വെക്കുക ഇനി നമുക്ക് ഇതിങ്ങനെ മടക്കി തയ്ക്കാവുന്നതാണ് നമുക്കിത് തയ്ക്കാൻ ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ നാം ആദ്യം ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമുക്കിതിനെ പ്രസ്സാക്കി വെക്കാം എന്നാൽ നാം അതുപോലെ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇതുപോലെ കാണിച്ചു തരാം ഇനി ഇതിനെ ഇതുപോലെ മടക്കി എല്ലാ സ്ഥലത്തും ഒരുപോലെ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം നാം ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയാൽ ഈ ഒരു പീസിനെ നാം ഫസ്റ്റ് ഭാഗത്ത് തുടങ്ങിയതുപോലെ തന്നെ ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുക അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക ഇപ്പോൾ നമുക്ക് നല്ല വൃത്തിയോടുകൂടി നമ്മുടെ കഴുത്ത് നാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്ക് ഇതാ ഇതിവിടെ കറക്റ്റായി ഇതുപോലെ വെച്ച് കൊടുക്കാം നമുക്ക് കഴുത്ത് നല്ല വൃത്തിയോടുകൂടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ സൈഡിൽ ഒരു സ്റ്റിച്ച് കൂടി വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ ഒരു സൈഡിൽ ഒരു സ്റ്റിച്ച് കൂടി ഇടാവുന്നതാണ് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് അതിടാം നമ്മുടെ ഇത് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങോടുകൂടി കഴുത്ത് നിൽക്കുന്നത് കാണാം നല്ല വൃത്തിയോടുകൂടി നിൽക്കും അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്ന അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ കഴുത്ത് നാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നാം ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യുകയാണ് സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നത് നാം ഇതുപോലെ തുന്നത്തുണിക്ക് വേണ്ടി നാം ഇവിടെ ഒരു ഇത്ര വരിച്ച് അല്പം മടക്കുക അതിനുശേഷം നാം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക എല്ലാ സ്ഥലത്തും ഒരുപോലെ വരുന്ന രീതിയിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ചെയ്ത് കഴിഞ്ഞാൽ നാം ഇതിന്റെ സൈഡ് വശവും അതായത് നമ്മുടെ ഇതിന്റെ സൈഡ് വശവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ഇത് നമുക്ക് രണ്ട് വശത്തും ചെയ്യേണ്ടതുണ്ട് നാം ഈ ഒരു രണ്ട് വശവും രണ്ട് സൈഡും നാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നാം ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പീസിനെ നാം ഇവിടെ തൽക്കാലം സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറി തെന്നി പോകാതിരിക്കുവാൻ വേണ്ടി നാം ഇവിടെ ഒന്ന് അല്പം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ കറക്റ്റാക്കി വെക്കുക മുകളിൽ കഴുത്ത് കറക്റ്റ് ചെയ്ത് വെക്കുക ഇവിടെയും കറക്റ്റ് പിടിച്ചതിന് ശേഷം ഇവിടെ അതായത് ഒരു പോയിന്റെങ്കിലും ഇതുപോലെ ഈ ഒരു സൈഡിലെ സ്റ്റിച്ചിന് മുകളിലേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് ഇവിടെ ഇതുപോലെ ഒരു
സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക. ഇത് നമുക്ക് അഴിച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെ ചെയ്തു കൊടുക്കുക. അതിനുശേഷം നാം ഇവിടെ നമ്മുടെ കഴുത്തിനെ ഇതുപോലെ പിടിച്ചുകൊണ്ട് സെൻട്രൽ ഭാഗം പിടിച്ചുകൊണ്ട് നാം ഇതുപോലെ വെക്കുക. അപ്പോൾ നമ്മുടെ നാം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാക്ക് പീസ് അല്പം കൂടുതലിട്ടിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കറക്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കാരണം നാം ഇവിടെ ആ കൂടുതൽ വിട്ടത് നമുക്കിവിടെ ഇങ്ങനെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. നാം ഇവിടെ ഇനി നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം ഫ്രണ്ട് പീസിൽ മുകളിൽ നിന്ന് ഇറക്കം 10 ഇഞ്ചാണ്. നമ്മൾ 12.5 ഇഞ്ച് വെച്ചിട്ടുണ്ട്. 10 ഇഞ്ച് ഈ 10 ഇഞ്ച് നാം ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഇവിടെയും ഇതുപോലെ 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി നാം ഇതിനെ സെൻറ്റർ വശത്തും നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ടാപ്പിനെ ഈ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് പിടിച്ചുകൊണ്ട് സെൻറ്റർ വശം ഇവിടെയാണ് വരുന്നത്. ഇവിടെയും ഒരു മാർക്ക് കൊടുക്കുക. നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തെന്നി മാറിപ്പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശവും നമ്മുടെ ഇതുപോലെ തന്നെ കറക്റ്റ് മാർക്ക് ചെയ്യുക. അതിനെ നമുക്ക് ഇതുപോലെ തന്നെ ടാപ്പ് പിടിച്ചുകൊണ്ട് ഈ ഒരു ടാപ്പ് പിടിക്കുന്നത് നമ്മൾ അളവിന് വേണ്ടിയല്ല, ഇതുപോലെ കറക്റ്റ് നോക്കുവാൻ വേണ്ടിയാണ്. ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്കിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നാം ഇവിടെ ഈ ഒരു പീസ് നാം മാറ്റി വെക്കുന്നു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് സ്കേർട്ടാണ്. അതിനുവേണ്ടി നാം ഇതുപോലെ സ്കേർട്ടിന് വേണ്ടി നാം 2 പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പീസാണ് ഉള്ളത്. ആദ്യം നമുക്ക് സൈഡ് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യണം. അതിനുവേണ്ടി നാം ഇവിടെ ഇതുപോലൊരു പോക്കറ്റ് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ളതായതുകൊണ്ട് തന്നെ ചെറിയൊരു പോക്കറ്റ് മതി. ഒരു 8 ഇഞ്ച് 8.5 ഇഞ്ചോളം താവിൽ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 4.5 ഇഞ്ചോളം വീതി വരുന്ന രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇത് 2 കരവശമാണ്. സ്കേർട്ടിന് ഇങ്ങനെയാണ് ഉണ്ടാവുക കട്ട് ചെയ്താൽ കരവശം. അപ്പോൾ നാം ഇതിനെ ഈ ഒരു പീസിനെ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ഇതുപോലെ ഇങ്ങനെ വെക്കുക. പോക്കറ്റ് പീസ് ഇതുപോലെ വെക്കുക. നമുക്കിത് ആദ്യം വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സ്റ്റിച്ച് ചെയ്ത ഇത് നാം കറക്റ്റ് നോക്കുക. ഈ ഒരു അളവൊക്കെ കട്ട് ചെയ്തതൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇനി നാം ഈ ഒരു പീസിൽ നാം ഇതുപോലെ ഈ ഒരു പീസിനെ പോക്കറ്റിനെ ഇതുപോലെ വെക്കുക. ഇതുപോലെയാണ് നാം വെക്കുന്നത്. അല്പം ഉള്ളിലേക്ക് മാറ്റിയാണ് വെക്കുന്നത്. ഇതുപോലെ വെക്കുക. ഇനി ഇവിടെ നാം ഒരു നമ്മുടെ തുന്നത്തുണി ഒരു വീതിയിൽ നാം ഇതിനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ നാം സ്റ്റിച്ച് ചെയ്യുന്നു. അതിനെ നാം ഇതുപോലെ മറിച്ചെടുത്തുകൊണ്ട് ഇവിടെ പ്രസ് ചെയ്തടിക്കുക. ഇത് കരഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇളകിപ്പോകുകയൊന്നുമില്ല സൈഡിൽ നിന്ന്. അതുപോലെ തന്നെ ഈ ഒരു പോക്കറ്റിൻ്റെ തുണി ഉൾവശത്തേക്ക് പോവുകയും ചെയ്യും. അതിനാണ് അല്പം ഉള്ളിലേക്ക് തള്ളി വെക്കുവാൻ പറയുന്നത്. ഇപ്പോൾ ഇതാ പോക്കറ്റിൻ്റെ സൈഡ് വശം നല്ല ഉള്ളിലേക്ക് പോകുന്ന വശം നല്ല വൃത്തിയോടുകൂടിയുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിനെ നാം മാറ്റിയെടുക്കാതിരിക്കുക. ഇതുപോലെ തന്നെ വെക്കുക. അതിനുശേഷം നാം അടുത്ത പീസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു പീസിലാണ്. ഈ ഒരു പീസിൽ നാം എന്ത് ചെയ്യുക, ഇതുപോലെ തുണിയെ ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചതിന് ശേഷം നാം ഇവിടെ അടിയിൽ നിന്ന് നാം മുകളിൽ നിന്നാണ് ആരംഭിച്ചത്. എന്നാൽ ഇത് നാം അടിയിൽ നിന്ന് ഇതുപോലെ തന്നെ അല്പം തെറ്റി മാറ്റി വെച്ചുകൊണ്ട് ഇതുപോലെ വെച്ചുകൊണ്ട് നാം ഇവിടെ നമ്മുടെ തുന്നത്തുണിയുടെ രീതി ഇവിടെയും നാം ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നാം ഇതിനെ ഇതുപോലെ പ്രസ് ചെയ്തുകൊണ്ട് അടിവശത്തേക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നാം ഇതിനെ ഇവിടെ ഇതുപോലെ വെക്കുന്നു. അതിനുശേഷം നാം ഇവിടെ ഇതുപോലെ വെച്ചു. നാം ഇവിടെ ഇവിടെ ഒരു ഇതുപോലെ വെക്കുക. അതിനുശേഷം നാം ഇതിൻ്റെ അടി ഉൾവശത്ത് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി അതിനുശേഷം നമ്മുടെ കുട്ടികളുടെ കൈ ഉള്ളിലേക്കര ഇവിടെ ഒരു 4.5 ഇഞ്ചൊക്കെ മതിയാവും. ഇനി നാം ഇതിനെ ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിക്കുക. ഇതുപോലെ അപ്പോൾ നമുക്കിടെ പോക്കറ്റൊക്കെ നല്ല ഉള്ളിലേക്ക് മടക്കി വെച്ചതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മടക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അങ്ങനെയായി നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട്. ഇനി നാം ഇവിടെ നിന്ന് ഇതുപോലെ കറക്റ്റ് ചെയ്ത് ഇവിടെ വെക്കുക. അതിനുവേണ്ടി ഇതുപോലെ സ്ട്രെയിറ്റ് പിടിച്ചതിന് ശേഷം നാം ഇവിടെ നിന്ന് ഈ മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഇവിടെ ഒന്ന് കെട്ടിയടിച്ചതിന് ശേഷം ഇതുപോലെ പ്രഷർ കൂട്ടി കെട്ടിയടിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവരിക. ഇനി അതിനുശേഷം നമ്മൾ ഇവിടെ പോക്കറ്റിൻ്റെ ഇതുപോലെ ഈ പോക്കറ്റിന് ഇവിടെ കൊണ്ടുവന്ന് അതുപോലെ തന്നെ ഒരു സ്റ്റിച്ചും കൂടി പോക്കറ്റിലേക്ക് ഇതുപോലെ എടുത്തുകൊണ്ട് നമുക്കിത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നമുക്കിത് അടിവശത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാം. ഇതുപോലെ ഇനി നാം നമ്മുടെ പോക്കറ്റൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞു.
ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നാം പീസ് കറക്റ്റ് ആയിട്ട് വെക്കണം അതുപോലെ തന്നെ ഒന്നിനെ മുകളിലായി പോയാൽ നമുക്ക് ഈ സ്റ്റിച്ച് പുറത്തേക്ക് വരും അല്പം രണ്ടും രണ്ട് സ്റ്റിച്ചിന്റെയും പുറവശത്തേക്ക് നാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇത് നമ്മുടെ പോക്കറ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നമ്മൾ പോക്കറ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നാം ഇത് തെന്നി മാറി പോകാതിരിക്കാൻ വേണ്ടി നല്ല ഇവിടെയും ആ മുകളിൽ വെച്ച അര ഇഞ്ച് ഇവിടെ നാം ഇതുപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്യും അത് നമുക്ക് ഇതുപോലെ തന്നെ ഉൾവശത്ത് നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് പുറവശത്ത് കാണില്ല സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും ഇവിടെ പുറവശത്ത് ഇനി നമ്മൾ ഇതുപോലെ പോക്കറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പ്ലീറ്റ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ സെൻറ്ററൊക്കെ മാർക്ക് ചെയ്യുന്നതിന് ഈ ഒരു തുണിയെ അതായത് സ്കേർട്ടിൻ്റെ തുണിയെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാം ഇതുപോലെ ഈ ഒരു തുണിയെ ഇതുപോലെ നമുക്ക് നാം കട്ട് ചെയ്ത് വെച്ച തുണിയെ ഇതുപോലെ പിടിക്കുക അതിനുശേഷം നാം ഇതിനെ വീണ്ടും രണ്ടായി മടക്കുക ഇതുപോലെ മടക്കുക ഈ മടക്കുന്ന സമയത്ത് നാം ഇവിടെ ഒരു അരയിഞ്ച് നമ്മുടെ സെൻറ്റർ ഭാഗം ഈ പോക്കറ്റിൻ്റെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത സ്ഥലമാണ് നമ്മുടെ സെൻറ്റർ ഭാഗം വരുന്നത് ഇവിടെ പോക്കറ്റ് ആ സെൻറ്ററിൽ നിന്ന് നമ്മൾ അരയിഞ്ച് ഇതുപോലെ പുറത്തേക്ക് തള്ളി വെക്കുക അതിനുശേഷം ഇതിനെ നാം ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്കിത് കറക്റ്റായിട്ട് ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യാം ഈ ഒരു മാർക്ക് അതായത് അരയിഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഈ അരയിഞ്ച് നാം എക്സ്ട്രാ വെച്ചിരിക്കുന്നതെന്ന് അപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ അരയിഞ്ച് വെക്കുക അതിനുശേഷം മാത്രം നാം ഇവിടെ സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ഇത് ബാൻഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നാം സ്കേർട്ടിൻ്റെ ബാൻഡ് ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ബാൻഡ് 22 ഇഞ്ചാണ് നമ്മുടെ കുട്ടിയുടെ അരവണ്ണം വരുന്നത് 22 അപ്പോൾ നേർപകുതി 11 ഇഞ്ച് അപ്പോൾ നാം ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു അതിനുശേഷം നാം ഇതിനെ ഇതുപോലെ നേർപകുതി 5.5 ഇഞ്ചിലും ഒരു മാർക്ക് കൊടുക്കുന്നു ഇതിൻ്റെ നേർപകുതിയാണ് 5.5 ഇഞ്ച് ഇവിടെയും ഇവിടെ നിന്ന് ഇവിടത്തേക്ക് 5.5 ഇങ്ങനെ ഇനി നാം ഇവിടെ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ പുറത്തേക്ക് ഇതുപോലെ ഇടുന്നു അത് നാം ഇതുപോലെ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക ഇത് എക്സ്ട്രാ ഇടുന്നതാണ് ഇനി നാം ഈ ഒരു 5.5 ഇഞ്ചിനെ ഇപ്പോൾ നമുക്ക് ഇവിടെ പ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നാം ഇതിനെ 4 ഭാഗമാക്കുന്നു അപ്പോൾ 1.25 പോയിന്റും വരും 1.25 പോയിന്റും 2.75 1.25 പോയിന്റും 2.75 ഇങ്ങനെ കറക്റ്റ് വീതി അതായത് ഈ ഒരു മാർക്ക് ഇവിടെ നിന്നാണ് ഇതാണ് നമ്മുടെ അളവ് ഇത് നമ്മൾ എക്സ്ട്രാ വെക്കുന്നതാണ് ഇത് നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുള്ളതാണ് ഇവിടെ നിന്ന് നാം അതുപോലെ നമ്മുടെ എല്ലാ ഭാഗത്തും അതുപോലെ തന്നെ 1.25 പോയിന്റും 2.75 അതുപോലെ തന്നെ 1.25 പോയിന്റും 2.75 ഇനി ഇതിനെ ഇതുപോലെ തന്നെ 4 വശത്തും നാം ഇതുപോലെ തന്നെ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പ്ലേറ്റിൻ്റെ മാർക്കൊക്കെ കറക്റ്റ് കിട്ടും ഇവിടെ ഇങ്ങനെയാണ് നാം മാർക്ക് ചെയ്തത് ഇനി നാം ഈ ഒരു മാർക്കിനെ ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് കണക്ക് കാണിച്ചു തരുവാൻ വേണ്ടി ചെയ്തതാണ് അത് മുകളിലായി പോയിട്ടുണ്ട് അത് പ്രശ്നമാക്കേണ്ട ചോക്ക് മാർക്കൊക്കെ മാറിപ്പോവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇത് നാം ഇതുപോലെ നമ്മുടെ പോക്കറ്റ് ഇതുവരെ മുകൾ വശത്താണ് പോക്കറ്റ് വരുന്നത് ഈ ഒരു വശത്ത് നാം ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നാം ഇവിടെ അതായത് ഇവിടെ നിന്നല്ല ആരംഭിക്കുന്നത് ഈ 1.5 ഇഞ്ച് തള്ളി വെച്ച സ്ഥലത്ത് നിന്ന് നാം ഇവിടെ നേരെ ഇതുപോലെ പിടിക്കുക അതിനുശേഷം നാം ഇതിനെ ഇതുപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഈ ഒരു 1.5 ഇഞ്ച് എത്തിയാൽ നമ്മുടെ തുണി എത്തിയാൽ ഇവിടെ ഇവിടെ അവിടെ നിർത്തുക ഇനി നാം ഇതിനെ നാം പ്ലീറ്റ് ഇടുകയാണ് ഇതുപോലെ നമുക്ക് ഇതുപോലെ ശ്രദ്ധിച്ചെടുക്കാം നമുക്കിവിടെ ഇങ്ങനെ മടക്കി ഇതുപോലെ നമുക്കൊന്ന് അളവൊക്കെ കറക്റ്റായിട്ട് നോക്കാം ഇതുപോലെ കറക്റ്റ് മാർക്കിലേക്ക് നാം ഒരുപോലെ മടക്കി വെച്ചാൽ നമുക്ക് എത്രയെ കിട്ടുമോ പ്ലീറ്റൊക്കെ കൃത്യമായിട്ട് കിട്ടുമോ എന്നുള്ളത് നമുക്കിതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മുടെ മാർക്ക് ഇതാ ഒരല്പം കൂടുതലായിട്ടുണ്ട് അത് നമുക്ക് അല്പം കൂടി കൂട്ടി വെച്ചുകൊണ്ട് നമുക്ക് ഉൾവശത്തേക്ക് കൂട്ടി വെച്ചുകൊണ്ട് ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനാണ് നമുക്ക് ഇവിടെ നിന്ന് ഇതാ ഇവിടത്തേക്ക് കറക്റ്റ് മാർക്ക് ചെയ്താൽ നമുക്ക് പ്ലീറ്റിൻ്റെ എല്ലാ പ്ലീറ്റിൻ്റെയും വീതി ഒരുപോലെ കിട്ടും ഇത് നാം ഇതുപോലെ ചെയ്യുക ഇവിടെ മാർക്ക് ചെയ്യുക ഒരുപോലെ അതിനുശേഷം നാം ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അത് നാം ഇതുപോലെ
നമുക്ക് ഇത് അല്പം ലൂസ് കൂട വീതി കൂടുതലുള്ളതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് പ്ലീറ്റ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ കറക്റ്റ് 33 അതായത് ഇതിന്റെ കട്ടിംഗിൽ ഞാൻ കാണിച്ചു തന്നതുപോലെയുള്ള എക്സ്ട്രാ തുണി ഇടുകയാണെങ്കിൽ പ്ലീറ്റ് കൂടുതൽ ഉണ്ടാവില്ല എന്നാൽ ഈ കുട്ടിക്ക് പ്ലീറ്റ് കൂടുതൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതുപോലെ എക്സ്ട്രാ കൂടുതലായിട്ട് പ്ലീറ്റ് ഇടേണ്ടി വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിലേക്ക് കൂടുതൽ ഇടേണ്ടി വരില്ല കൃത്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ നേർപകുതിയായി മടക്കി വെക്കുമ്പോൾ തന്നെ നമ്മൾ കണക്കനുസരിച്ച് നമുക്കിത് കിട്ടുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കിന് കണക്കായിട്ട് ഇത് ഈ ഒരു മാർക്കും വന്നിട്ടുണ്ട് ഇതുപോലെ ചെയ്യുക ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നു ഇങ്ങനെ വൺ സൈഡ് പ്ലീറ്റ് ഇല്ല ഒരു സ്കേർട്ടാണ് നാം സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് തന്നെ നമുക്ക് ബോക്സ് മോഡലിലും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് സ്കൂൾ യൂണിഫോമാണ് അതുകൊണ്ട് തന്നെ പല സ്കൂളുകളിലും പല മോഡലുകളിലായിരിക്കും അതുകൊണ്ട് ഈ ഒരു കുട്ടിക്ക് ഇതുപോലത്തെ ഒരു മോഡലാണ് ആവശ്യം അതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്കിതുപോലെ എല്ലാ സ്ഥലത്തും കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കിതിൻ്റെ വീതി കറക്റ്റായിട്ട് കിട്ടും എല്ലാ സ്ഥലത്തും ഒരുപോലെ ഇപ്പോൾ നാം സെൻറ്റർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് സെൻറ്റർ ഭാഗത്ത് നമ്മുടെ പോക്കറ്റ് ഇവിടെയാണ് പോക്കറ്റ് വരുന്നത് അപ്പോൾ നാം ഇവിടെ പോക്കറ്റിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ സ്ഥലത്ത് തന്നെ ഈ ഒരു മാർക്കിങ്ങിന് കണക്കായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ ഈ ഒരു സെൻറ്റർ ഭാഗം എത്തിയിട്ടുണ്ട് ഇതുപോലെ എത്തുക അതിനുശേഷം നാം ഇവിടെ ഇതുപോലെ വെച്ചതിന് ശേഷം നാം എപ്പോഴും പോക്കറ്റിന് അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം പോക്കറ്റിൻ്റെ മുകളിലായി ഇതുപോലെ നമുക്ക് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നാം ഇതുപോലെ വെച്ചതിന് ശേഷം പോക്കറ്റിനെ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെക്കുക പോക്കറ്റ് താണു പോകാൻ പാടുള്ളതല്ല ഇതുപോലെ തന്നെ നേരെ വെക്കുക അതിനുശേഷം നാം ഇവിടെയും പ്ലീറ്റ് ചെയ്യുകയാണ് ഈ ഒരു പ്ലീറ്റ് ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അതായത് നമ്മുടെ പോക്കറ്റിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പോയിന്റ് അതുപോലെ അങ്ങോട്ട് വെക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണം ഞാൻ കാണിച്ചു തരാം പോക്കറ്റിനെ നേരെ മുകളിലായി വെക്കുവാൻ പാടില്ല അല്പം ഇതുപോലെ അതായത് പോക്കറ്റിനെ കവർ ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോക്കറ്റ് ഉള്ളതായിട്ട് മനസ്സിലാവില്ല ഇതുപോലെ ഉണ്ടാവും നല്ല പോക്കറ്റ് കവറിങ് ചെയ്ത് ഇവിടെ നിൽക്കും തുണി അപ്പോൾ നമുക്കിവിടെ കുട്ടിക്ക് പോക്കറ്റ് അടിച്ചതൊന്നും മനസ്സിലാവില്ല അല്ലെങ്കിൽ എപ്പോഴും പോക്കറ്റ് ഇതുപോലെ വൃത്തിയില്ലാത്ത രീതിയിൽ ഇതുപോലെ കാണും ഇതുപോലെ കവർ ചെയ്ത് വെച്ചാൽ ഒരു പോയിന്റ് ഇവിടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതുപോലെ പോക്കറ്റിനെ കവർ ചെയ്തുകൊണ്ട് വെച്ചാൽ നമുക്ക് ഇതുപോലെ നല്ല വൃത്തിയോടുകൂടി ഇങ്ങനെ കാണാൻ കഴിയും അപ്പോൾ അവിടെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തൊന്നും കാണാൻ പറ്റില്ല ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നാം ഇതിൻ്റെ ലാസ്റ്റ് പീസ് ഇടുകയാണ് ലാസ്റ്റ് പീസിൻ്റെ ചുരുക്ക് ഇടുകയാണ് നാം ഇവിടെ അത് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം ഇവിടെ നിർത്തുക നമ്മുടെ ലാസ്റ്റ് പീസിൻ്റെ ഇനി 1/4 പോയിന്റുമാണ് ഈ ഒരു സ്ഥലത്തേക്ക് നാം ബാക്കിയുള്ളത് നാം ഫ്രണ്ട് കട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നാം ഇവിടെ മാർക്കിൽ നിന്ന് അറേഞ്ച് പുറത്തേക്കുള്ള മാർക്കിലേക്ക് വെച്ചുകൊണ്ടാണ് നാം സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങിയത് എന്നാൽ നാം ഇവിടെ അവസാനിപ്പിക്കുന്നത് അങ്ങനെയല്ല നാം ഇവിടെ ഇതുപോലെ നമുക്കുള്ള പ്ലീറ്റ് വെച്ചതിന് ശേഷം നാം ഇവിടെ ഈയൊരു സ്ഥലത്ത് അതായത് ഈ ഒരു സ്ഥലത്ത് അതായത് ഈ ഒരു എക്സ്ട്രാ മാർക്കിലേക്ക് വരുന്നില്ല കറക്റ്റ് മാർക്കിലേക്കാണ് നാം ഇത് ഇതുപോലെ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബാക്കി വരുന്ന ഈ ഒരു കരഭാഗം നമ്മുടെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഈ ഒരു പീസ് നാം ഇവിടെ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുന്നു അതിനുശേഷം നാം ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ അതായത് ഈ ഒരു സ്ഥലത്ത് ആണ് നമ്മൾ കറക്റ്റ് അളവിലാണ് നാം അവസാനിപ്പിക്കുന്നത് മാർക്കിലാണ് അവസാനിപ്പിക്കുന്നത് ഈ ഒരു എക്സ്ട്രയിലേക്ക് ചെയ്യുന്നില്ല ഈ എക്സ്ട്രാ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഈ ഒരു എക്സ്ട്രാ ഭാഗം ഉപയോഗിക്കുന്നുള്ളൂ നാം ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നാം ഇതിനെ ഇതുപോലെ നല്ലവണ്ണം നഖം വലിച്ച് കൊണ്ട് ഇങ്ങനെ എടുക്കുക അതിനുശേഷം നാം ഇവിടെ ഒരു അരയിഞ്ച് നാം ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കുക ഇനി നാം ഇതിനെ ഈ ഒരു കവറിങ് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ കറക്റ്റ് നമുക്കിവിടെ 2 ഇഞ്ചാണ് ആവശ്യമുള്ളത് ആ 2 ഇഞ്ച് വരുന്ന രീതിയിൽ ഇതുപോലെ ഇപ്പോൾ 2 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരുപോലെ നാം ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക ഇതുപോലെ നഖം വലിച്ചു കൊണ്ട് എടുക്കുക ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടുള്ളതല്ല അപ്പോൾ വൃത്തികേടായിരിക്കും കൂടുതൽ സ്റ്റിച്ചൊക്കെ വരുമ്പോൾ നാം ഇതിൻ്റെ കറക്റ്റ് ഫിനിഷിംഗ് ഒക്കെ കാണിച്ചു തരാം വൃത്തിയോടുകൂടി സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ നാം ഇതുപോലെ ചെയ്യുക അതിനുശേഷം നാം ഇവിടെ ഫസ്റ്റ് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് തന്നെയാണ് നാം രണ്ടാമതും തുടങ്ങുന്നത് ഇവിടെ നിന്ന് ഇതുപോലെ കറക്റ്റ് ഉള്ളിലേക്ക് മടക്കി വെച്ചുകൊണ്ട് ഇതുപോലെ ഇതിനെ കവർ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു നൂല് വണ്ണം ഇതുപോലെ ഇങ്ങനെ പിടിക്കുക ഇതുപോലെ പിടിക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ മുകളിൽ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങാം
ഇനി നാം ഈയൊരു സ്റ്റിച്ച് നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ച് ഒക്കെ കവറിംഗ് ആവുന്ന രീതിയിൽ അതായത് മുകളിൽ കാണാതെ വരുന്ന രീതിയിൽ താഴ്ത്തി സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളതല്ല ആ ഒരു സ്റ്റിച്ചിനെ തൊട്ട് വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കൂടുതൽ താഴ്ത്തി സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളതല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഈ ഒരു നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത സ്ഥലത്തിന് കറക്റ്റ് തൊട്ട് വെച്ചുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒരുപോലെ വീതിയിൽ കിട്ടുന്നുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കുക കറക്റ്റ് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു കോണും ഈ ഒരു സ്ഥലവും ഇതുപോലെ ഒരുപോലെ കിട്ടുന്നതിലും കറക്റ്റ് ഒന്ന് അളവ് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇത് സ്റ്റിച്ച് ചെയ്യുവാൻ വേണ്ടി അതുപോലെ തന്നെ ഇവിടെ നാം ഇത് അല്പം കൂടുതൽ എക്സ്ട്രാ തുണി വെച്ചതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതുപോലെ കുറച്ച് അല്പം വെക്കാം എന്നാൽ മാത്രമേ നമുക്ക് അത്യാവശ്യത്തിന് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ചെയ്യുകയാണെങ്കിൽ ലൂസൊക്കെ അവർക്ക് കൂട്ടുവാനോ ഇങ്ങനെയൊന്നും ചെയ്യണമെങ്കിൽ നമുക്കവിടെ എക്സ്ട്രാ തുണി ഉണ്ടാകും ഇതുപോലെ ഇതുപോലെ ചെയ്യുക ഇനി അതിനുശേഷം ഇതും ഇതുപോലെ തന്നെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നാം ഇതിനെ ഈ ഒരു സ്റ്റിച്ച് മാത്രമേ നാം ഇവിടെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ ഇത് മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ അതിനുശേഷം നാം ഇതിനെ ഇതുപോലെ പിടിക്കുക ഇതുപോലെ ഇനി നമ്മുടെ സ്കേർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം നാം ശ്രദ്ധിക്കുക ഫ്രണ്ട് നമ്മുടെ പോക്കറ്റ് ഇതുപോലെ പോക്കറ്റിലേക്ക് കൈ ഇടുന്ന സ്ഥലത്ത് ഇങ്ങോട്ടേക്ക് നാം ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ ഒന്നും വെക്കുവാൻ പാടുള്ളതല്ല ഇതുപോലെ തന്നെ വെക്കുക അതിനുശേഷം നാം ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരു അരേഞ്ച് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ അരേഞ്ചിനെ നമ്മൾ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുക ഇനി നാം ഇവിടെ അതായത് ഇവിടെ നമ്മുടെ 11 ഇഞ്ച് ഇങ്ങനെയുണ്ട് നമ്മുടെ ഈ എക്സ്ട്രാ വിട്ടിട്ടുണ്ട് ആ ഒരു എക്സ്ട്രാനെ നമ്മൾ അതുപോലെ തന്നെ വിടുക അതിന് 11 ഇഞ്ച് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ 5.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇങ്ങനെയാണ് 5.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക ഇനി നാം ഇതിനെ ഇതുപോലെ നിവർത്തി വെക്കുക ഇതുപോലെ നമ്മുടെ ഇതിൻ്റെ സെൻറ്റർ വശം ഇതാണ് ഇനി നമ്മുടെ ഇത് ബാക്ക് പീസാണ് ഇത് ഫ്രണ്ട് ഭാഗമാണ് ഇത് ഫ്രണ്ടിലേക്ക് പോക്കറ്റ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് ബാക്ക് പീസാണ് ഇനി നാം ഇതിനെ ഇതുപോലെ നമ്മുടെ സ്കേർട്ട് ഇതിൽ ഫിറ്റ് ചെയ്യാണ് സ്കേർട്ടിൻ്റെ ടോപ്പ് ഇതിൽ ഫിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ബാക്ക് വശമാണ് നാം ഇവിടെ എടുക്കുന്നത് ഇതുപോലെ എടുക്കുക അതിനുശേഷം നാം ഇവിടെ ഇതാ നമ്മൾ കട്ട് ചെയ്യുന്നതും ഇത് ഈ പീസ് തന്നെയാണ് കാണിച്ചിരുന്നത് ഇതാ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഏകദേശം ഇതാ 1.5 ഇഞ്ച് കറക്റ്റായിട്ടുണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്ന് നാം സ്റ്റിച്ചിങ് ആരംഭിക്കുക ഇവിടെ നിന്ന് ആരംഭിക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു സെൻറ്റർ മാർക്ക് ഈ ഒരു സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഇവിടെ ഇതുപോലെ വെക്കുക അതുപോലെ തന്നെ നാം 10 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്കും അതുപോലെ തന്നെ വെക്കുക അവിടെ ഒന്ന് അല്പം കെട്ടിയടിക്കുക ഇതുപോലെ തന്നെ അതിനുശേഷം ഈ ഒരു പീസ് ഇതുപോലെ കൂടിപ്പോകാനോ വായു വിളന്നു പോകാനോ നിൽക്കാതെ നല്ല കറക്റ്റിൽ ഇവിടെ വെക്കുക അതിനുശേഷം ഈ ഒരു മാർക്കിൽ ഇവിടെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇവിടെ എടുക്കും ഇവിടെയും ഒന്ന് കെട്ടിയടിക്കും ഇനി നാം ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് മുൻവശത്തേക്ക് വരികയാണ് ബാക്ക് വശത്ത് നിന്നാണ് നാം ആരംഭിച്ചത് ഇനി മുൻവശത്തേക്ക് വരികയാണ് അപ്പോൾ ഈ ഒരു പീസിന് നാം ഇതുപോലെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് ഇതാണ് നമ്മുടെ സെൻറ്റർ ഭാഗം ഇതാണ് ഇവിടെ ഇതുപോലെ വെക്കുക അതായത് ഈ ഒരു പീസിനെ നേരെയുള്ള പീസിനെ ഇതുപോലെ തന്നെ മടക്കിയെടുത്തതിന് ശേഷം നേരെ ഇതുപോലെ വെക്കുക ഇതുപോലെ സെൻറ്റർ വശം വെക്കുക അതുപോലെ തന്നെ ഇവിടെ മാർക്ക് ഇവിടെ വരുന്ന രീതിയിൽ വെക്കുക അതിനുശേഷം കറക്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെയും ഒന്ന് കെട്ടിയടിക്കുക നമുക്കിത് ഇതുപോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം ഇനി നാം ഈ ഒരു സ്റ്റിച്ചിനെ ഇതുപോലെ എത്തി ഇവിടെ അല്പം വിട്ടുകൊണ്ട് അതായത് സൈഡിലേക്ക് പോകുന്നില്ല സൈഡിൽ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിനെ നാം ഇവിടെ ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് അടിക്കുന്ന രീതിയിൽ ഇതുപോലെ കൊണ്ടുവരിക ഇനി നാം ഇവിടെ 2.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ എക്സ്ട്രാ താഴോട്ടേക്ക് വെച്ചിട്ടുണ്ട് അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഇതിനെ ഈ ഒരു നമ്മുടെ ബാൻഡ് അടിച്ചതിലേക്ക് കവറിങ് ആക്കി കറക്റ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നാം ഇവിടെ ബാൻഡിൻ്റെ മുകളിൽ കൂടി ഡബിൾ സ്റ്റിച്ച് വരുന്ന നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ ആ എക്സ്ട്രാ അടിയിലേക്ക് വെച്ച 2.5 ഇഞ്ച് പീസ് നല്ല അടിയിലേക്ക് നല്ല പ്രസ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക
ഇവിടെയും അതുപോലെ തന്നെ സൈഡിൽ കൊണ്ടുവരാതെ ഇവിടെ നിർത്തുക അതിനു ശേഷം നമുക്ക് ഇത് ഇവിടെ ഡബിൾ സ്റ്റിച്ച് മുകളിൽ ഡബിൾ സ്റ്റിച്ച് ഒക്കെ വരുന്ന രീതി ആ വൃത്തിയോട് കൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും ഈയൊരു ഡ്രസ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾ നല്ല വൃത്തിയോട് കൂടി ഡ്രസ്സ് ധരിച്ചു തീർക്കാൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ നിർത്തുക ഇങ്ങനെ നിർത്തുക ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് ഒക്കെ നല്ല വൃത്തിയോട് കൂടി ഡബിൾ സ്റ്റിച്ച് ഒക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയോട് കൂടി ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ വെക്കാം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ഇത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ അതായത് നമ്മുടെ അരവണ്ണത്തിന്റെ ഇവിടെ സൈഡ് ഭാഗത്ത് ഒരു 1.5 ഇഞ്ചോ ഒരു 1.5 ഇഞ്ചോ ഒക്കെ ഇതുപോലെ വിടുന്ന രീതിയിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം പല അളവുകളിലായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇനി നാം ഇതിനെന്തിനാണ് നാം ഈ ഒരു ഇവിടെ അടിക്കുന്ന സമയത്ത് തന്നെ നാം ഇവിടെ ഒരു 1/2 ഇഞ്ച് ഫസ്റ്റിൽ ബാൻഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 1/2 ഇഞ്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നമ്മൾ ഇതുപോലെ ഹൂക്കൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ കയറി നിൽക്കും അപ്പോൾ നമ്മുടെ അളവ് 1/2 ഇഞ്ച് നമ്മൾ ഇത് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ 1/2 ഇഞ്ച് കുറഞ്ഞു പോകും അപ്പോൾ ഇതുപോലെ ഫ്രണ്ടിൽ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് 1/2 ഇഞ്ച് തള്ളി വെച്ചാൽ നമുക്ക് ഇതുപോലെ ഇതുപോലെ കിട്ടും ഹൂക്കൊക്കെ വെച്ചാൽ ഇതുപോലെ നല്ല വൃത്തിയോടുകൂടി കവറിങ് ആയിട്ടൊക്കെ ഇതുപോലെ കിട്ടും അതിനു വേണ്ടിയാണ് കറക്റ്റ് അതായത് നമ്മൾ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് ഇവിടെ ഹുക്ക് വെച്ചാൽ ഇവിടെ കറക്റ്റ് 1/4 പോയിന്റിൽ ഇവിടെ കിട്ടും അടുത്ത അതുപോലെ തന്നെ അടുത്ത ലൂപ്പ് ഇവിടെ നിന്ന് കറക്റ്റ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടാകും ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി നാം ഈ 2.5 ഇഞ്ച് എക്സ്ട്രാ അടിയിലേക്ക് വെച്ചതിന്റെ ഗുണം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ നല്ല വൃത്തിയോടുകൂടി ഇതുപോലെ കവറിങ് ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ ഇതുപോലെ മടക്കി ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ തയ്ച്ചട വെക്കാവുന്നതാണ് ഇതുപോലെ പീസിൽ മാത്രം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം രണ്ട് പീസിലും അടിഭാഗത്തും ഈ ഒരു പീസിന്റെ സപ്പോർട്ട് വന്നാൽ ഈ ഒരു പീസ് അടിഭാഗത്തും ഈ ഒരു സ്റ്റിച്ചിലേക്ക് ഈ ഒരു ബാൻഡിന്റെ അടിവശത്തുള്ള സ്റ്റിച്ചിങ്ങിലും ഇതുപോലെ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് നല്ല രീതിയിൽ നല്ല വൃത്തിയോടുകൂടി നിൽക്കും അല്ലാതെ ഇവിടെ സ്റ്റിച്ച് തട്ടിയിട്ടില്ലെങ്കിൽ ഇതൊരു വൃത്തി ഉണ്ടാവില്ല ഫിനിഷിംഗ് ഇല്ല നാം ഇവിടെ എക്സ്ട്രാ 2.5 ഇഞ്ചാണ് നാം ഇവിടെ ഇട്ടത് അത് നാം ഇതുപോലെ തന്നെ 1/2 ഇഞ്ച് ഇവിടെ നമ്മൾ ഇതുപോലെ 1/2 ഇഞ്ച് ഇതുപോലെ മടക്കി ഇതുപോലെ വെക്കുക 1/2 ഇഞ്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ കഴി മടക്കി വെക്കാൻ കഴിഞ്ഞില്ല ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാം ഇതുപോലെ തന്നെ അതിനുശേഷം നാം 2 ഇഞ്ച് ഇതുപോലെ മടക്കുക 2 ഇഞ്ച് കറക്റ്റ് 2 ഇഞ്ചോളം ഇതുപോലെ 2 ഇഞ്ച് തന്നെ കറക്റ്റ് മടക്കിയെടുക്കുക ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം ഒരു സൈഡിൽ നിന്ന് ആരംഭിക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിവശവും ഇതുപോലെ 2 ഇഞ്ച് വീതിയിൽ നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നാം ഇതിൻ്റെ അളവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് 28.5 ഇഞ്ചായിരുന്നു 28.5 ഇപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് പിടിച്ചാൽ 28.5 കിട്ടിയിട്ടുണ്ട് 28.5 ഇഞ്ചാണ് നമുക്ക് ലെങ്ത് വേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ മുകളിൽ നിന്നുള്ള അളവ് ഇവിടെ 10 ഇഞ്ചായിരുന്നു ഈ 10 ഇഞ്ച് നമുക്ക് ഇതുപോലെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അരവണ്ണം 22 ഇഞ്ചായിരുന്നു അതിൻ്റെ നേർപ്പകുതി 11 ഇഞ്ച് അതിൻ്റെ കൂടെ നാം ഒരു എക്സ്ട്രാ 1/2 ഇഞ്ച് ഇതുപോലെ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ കവർ ചെയ്ത് വെക്കുവാൻ ഹൂക്കൊക്കെ വെക്കുവാൻ വേണ്ടിയാണ് ഇനി നമുക്ക് ഇവിടെ ഇവിടെ ഒരു 2-3 ഹൂക്കൊക്കെ ഇവിടെ വെക്കാം ബാക്ക് വശത്ത് ഇതുപോലെ ഹൂക്ക് വെച്ച് ഇവിടെ ഹൂക്ക് ലൂപ്പ് ഇവിടെ ഹൂക്ക് വെക്കുക അത് ഇതുപോലെ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ സൈഡിൽ ഹൂക്കും വെച്ചാൽ നമ്മുടെ സ്കേർട്ടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു